ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പ്ലസ് ടു കാലം തൊട്ടുള്ള ഉറ്റ സുഹൃത്താണ് ഷിഹാബ്. എനിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും അവൻ ചെയ്തു തരുമായിരുന്നു. ഷിഹാബിൻ്റെ കുടുംബം ഒരു വലിയ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബമാണ്. എന്നാൽ അവനെ കണ്ടാൽ തനി കരിങ്കുരങ്ങനെ പോലെയായിരുന്നു. എന്നാലും എന്നോടുള്ള അവൻ്റെ അടുപ്പം എൻ്റെ വീട്ടിലേക്കും എത്തിയിരുന്നു. ഷിഹാബിനെ ഞാൻ എൻ്റെ വീട്ടിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എൻ്റെ ഉമ്മാർ അംലയും അനിയത്തി ഫെബിനയും പിന്നെ ഞാനും ഷിഹാബിനെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു കണ്ടത്. അവൻ നല്ല ക്യാഷുള്ള വീട്ടിൽ പയ്യനായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ കൂടുതൽ അടുപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ക്യാഷ് കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന കൂട്ടത്തിലായിരുന്നു എൻ്റെ ഫാമിലി. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ റംലയും പിന്നെ അനിയത്തി ഫെബിനയും. കാരണം ഞങ്ങളുടെ ഉപ്പ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയത്. ആരും ഉമ്മയെ സഹായിക്കാനുണ്ടായിരുന്നില്ല. കാശില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാശ് ഏത് വഴിക്ക് വന്നാലും ഉമ്മ അത് സ്വീകരിക്കുമായിരുന്നു. കാശില്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതും ഉമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നനഞ്ഞിടം കുഴിക്കാൻ ഞാൻ നല്ല പോലെ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഷിഹാബിൻ്റെ കൂടെ കൂടിയതിൽ പിന്നെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എല്ലാം അവൻ നോക്കിക്കോളും. എല്ലാ രാത്രിയും ഞാനും അവനും അവൻ്റെ ബാപ്പാൻ്റെ സിറ്റിയിലെ 3-സ്റ്റാർ ഹോട്ടലിൽ പോയി വെള്ളമടി പതിവായിരുന്നു. അവൻ്റെ ചെലവിൽ രാത്രി ഏറെ വൈകി അവൻ അവൻ്റെ കാറിൽ എന്നെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. അവൻ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം എന്തെങ്കിലും മുക്കിയെ കൊടുക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്താലേ ഉമ്മാക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. കാരണം ഷിഹാബിനെ ഉമ്മാക്ക് വലിയ കാര്യമായിരുന്നു. അതിനു മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ പെങ്ങൾ ഫെബിനയെ ഷിഹാബിനെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് ഉമ്മയുടെ ആഗ്രഹം. അവനെപ്പോലെ ഒരു പണച്ചാക്കിനെ കൈവിട്ട് കളയാൻ ഉമ്മ തയ്യാറല്ലായിരുന്നു. അവനും ഉമ്മയെ വലിയ കാര്യമാണ്. അവനിഷ്ടമുള്ള കാര്യങ്ങൾ എന്തു പറഞ്ഞാലും ഉമ്മ അവന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവൻ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഞാൻ അറിഞ്ഞാൽ അത് നിരസിക്കുമോ എന്ന് പേടിച്ച് ഷിഹാബ് എന്നോടൊന്നും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഉമ്മ എന്നോടെല്ലാം തുറന്നു പറയുമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയായിരുന്നു. ഒന്നുമില്ലാത്ത കാലത്ത് ഉമ്മാന്റെ കൈപുണ്യവും കൈകരുത്തും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോന്നത്. ജീവിക്കാൻ വേണ്ടി പലർക്കും വെച്ചു വിളമ്പി കൊടുത്തിട്ടുണ്ട് ഉമ്മ. പലയിടത്തും പോയി അവർ പറയുന്ന എല്ലാ പണികളും ഉമ്മ ചെയ്തു കൊടുക്കുമായിരുന്നു. അതിന് ഞാനും കൂട്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ ആ ഉളുപ്പും ലജ്ജയും ഒന്നും ഇപ്പോൾ ഞങ്ങൾക്കില്ലാതെയായി. എന്ത് ജോലി ചെയ്യാനും ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഫെബിനയെ ഞങ്ങൾ ഇതൊന്നും അറിയിച്ചിരുന്നില്ല. അവളെ നന്നായി വളർത്തി അവളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിട്ടു. ഒരു ദിവസം ഫെബിന കോളേജിൽ പോയ സമയം ഞാൻ മറ്റെന്തോ ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. ഞാൻ തിരികെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മുറ്റത്ത് ഷിഹാബിൻ്റെ കാറുണ്ട്. എനിക്കിന്ന് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഷിഹാബിനോട് ഞാൻ അത് ചോദിച്ചിരുന്നു. അവനത് കൊണ്ടുവന്നതായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അന്നേരം ഉമ്മാവൻ എന്തോ വിളമ്പി കൊടുക്കുകയായിരുന്നു. അവനത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ടായിരുന്നു. അവർ ഇന്ന് പതിവില്ലാതെ അടുക്കളയിലിരുന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അവർ എന്നെ കണ്ടിരുന്നില്ല. അവൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് കരുതി ഞാൻ മുകളിലുള്ള എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചുനേരം അവിടെ ഫോണും നോക്കി കിടന്നു. പിന്നെ വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഉമ്മ സോഫയിലും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ അപ്പോഴാണ് ഉമ്മ കണ്ടത്. അല്ല, നീ എപ്പോൾ വന്നു? ഞങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ കുറച്ചു നേരമായി ഉമ്മ വന്നിട്ട്. ഞാൻ വരുമ്പോൾ നിങ്ങൾ അടുക്കളയിലായിരുന്നു. വല്ലാതെ ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ മുകളിൽ കയറി കുറച്ചു നേരം കിടക്കുകയായിരുന്നു. നിങ്ങളെ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി. ഷിഹാബ് നിന്നെ കാണാൻ വന്നതാടാ, നീ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആടാ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് നീ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ കണ്ടിട്ട് നീ ചോദിച്ച കാശും തരാമെന്ന് വെച്ച് നിന്നതാ. നീ എവിടെയായിരുന്നു? ഞാൻ കുറെ നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. ആ സോറിടാ, ഞാനൊന്ന് ടൗൺ വരെ പോയി. ഓ, അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് ലീഫ് എടുത്ത് എനിക്ക് തന്നു. ഇതാ, നീ ഇന്നലെ ചോദിച്ച 50,000 രൂപ. ഞാനത് വേഗം വാങ്ങി. അവനെ നന്ദിയോടെ നോക്കി, ഒപ്പം ഉമ്മയും. താങ്ക്സ് മച്ച, നീ ഇല്ലെങ്കിൽ ഞങ്ങൾ തെണ്ടിപ്പോയനെ, അല്ലേ ഉമ്മ? അതെ, ഷിഹാബില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും പെട്ടേനെ. ഓ, അതൊന്നും കാര്യമാക്കേണ്ട. ഫെബിനയുടെ കോളേജിൻ്റെ ആവശ്യമല്ലേ, അത് നടക്കട്ടെ. പിന്നെ അവൾക്ക് വേണ്ടിയാവുമ്പോൾ എനിക്കിത് തരാൻ കൂടുതൽ ഇഷ്ടമാണ്. അവൾ നന്നായി പഠിക്കട്ടെ. അങ്ങനെ അവൻ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഞാൻ കുറച്ച് ഗ്രോസറി ഐറ്റം വാങ്ങിയത് ഉമ്മാക്ക് കൊടുത്തു. ഉമ്മ അതുമായി അടുക്കളയിലേക്ക് പോയി. പിന്നാലെ ഞാനും. ഉമ്മ സിങ്കിലിട്ട് വെജിറ്റബിൾസ് കഴുകുകയായിരുന്നു. ഞാൻ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഉമ്മയെ നോക്കി ചോദിച്ചു, ഉമ്മ വിശക്കുന്നുണ്ട്? പച്ചക്കറികളെല്ലാം കഴുകിക്കൊണ്ട് മുഖത്ത് നോക്കാതെ ഉമ്മ പറഞ്ഞു, എന്നാൽ നീ ഇരിക്കടാ, നല്ല ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ട്. അവന് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാ. അവനും എന്നെ സഹായിച്ചു അതുണ്ടാക്കാൻ. ഒപ്പം ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ കുറേ വിഷമങ്ങളും പറഞ്ഞു. പിന്നെ അവൻ 1,000 എടുത്തു തന്നു എനിക്ക്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവൻ നിർബന്ധിച്ചപ്പോൾ വാങ്ങിച്ചു. അവന് പിന്നെ ഇല്ലാത്തവനൊന്നും അല്ലല്ലോ.
ഇങ്ങനെ പോയാൽ കുറെ ഉണ്ടാക്കുമല്ലോ. ചുമ്മാ അല്ലല്ലോ, നിനക്കും കൂടി വേണ്ടിയല്ലേ. സോറി, ഞാൻ കാരണം. അങ്ങനെ ടാപ്പ് അടച്ചുകൊണ്ട് ഉമ്മ എന്നെ നോക്കി. സാരമില്ല, നീ കാരണമൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, നീ ഒന്ന് പച്ച പിടിക്കണം, ഒപ്പം ഫെബിനയും. അവളെ നല്ല നിലയിലെത്തിക്കണം. അതിനെന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. പിന്നെ ഷിഹാബ്, അവനൊരു നല്ല ചെക്കനാണ്. കാശിൻ്റെ ഒരു അഹങ്കാരവും അവനക്കില്ല. കാശ് എത്ര ചിലവാക്കാനും മടിയുമില്ല. അതുകൊണ്ട് തന്നെയല്ലേ അവന് കൈവിടാതെ നടക്കുന്നത്. ശേഷം ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ ഉമ്മ വന്ന് എന്നെ വിളിച്ചു. ഞങ്ങൾ ലഞ്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ഫെബിനയുടെ കോളേജിൽ പോയി. അവളുടെ ഫീ കെട്ടി. വൈകിട്ട് അവളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ഉമ്മ എൻ്റെ അടുത്ത് വന്നു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. നിനക്ക് എന്തു തോന്നുന്നു? ശരിയാണ്, അവൻ്റെ സംസാരത്തിൽ അങ്ങനെ ഒരു ചുവയുണ്ട്. ഫെബിനയെ അവന് കെട്ടിച്ചു കൊടുത്താലോ? അയ്യേ, ആ കരിങ്കുരങ്ങനെ ഫെബിനയെ പോലെ ഒരു പെണ്ണിനെ പകലും രാത്രിയും പോലെ ഇരിക്കും അവർ തമ്മിൽ. അവൾ സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഞാനായിക്കോളാം. നീ ഒരു കാര്യം ഓർക്കണം, ഇതെങ്ങാനും നടന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ രക്ഷപ്പെട്ടു. ഒപ്പം നിനക്കൊരു നല്ല ഭാവിയും ഉണ്ടാകും. അവൻ്റെ ബിസിനസ്സിലെല്ലാം നിനക്ക് കൈ കടത്താം. അല്പം ആലോചിച്ചുകൊണ്ട് ഞാൻ ശരിയാണ്, പക്ഷേ. എന്ത് പക്ഷേ? അതല്ല, അവന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്, അതൊക്കെ അവളറിഞ്ഞാൽ. ഒരിക്കലുമില്ല, ഇതിലും വലുത് എന്തൊക്കെ നടക്കുന്നു. പിന്നെ ആണുങ്ങളല്ലേ, അല്ലറ ചില്ലറ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ പെണ്ണ് കെട്ടുമ്പോൾ ശരിയായിക്കോളും. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഉമ്മ ഏതായാലും അവളുടെ ഇഷ്ടം അറിയൂ ആദ്യം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അത് ഞാൻ ഏറ്റു. പിന്നെ ഇതിൽ നിനക്കുമുണ്ട് ലാഭം. എന്ത് ലാഭം? അവനൊരു പെങ്ങളില്ലേ, അവളെ നീ ചോദിക്കണം. ഞെട്ടിക്കൊണ്ട് ഉമ്മാനെ ഞാൻ നോക്കി. ഉമ്മ എന്താണ് ഈ പറയുന്നത്? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഡിമാൻഡ് ഈസ് ഡിസയർ. നീ പഠിച്ചിട്ടില്ലേ? അവന് ഫെബിയെ കിട്ടാൻ അവൻ എന്തും ചെയ്യും. എത്ര പണം വേണമെങ്കിലും തരാമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നീ മുതലെടുക്കണം. പണത്തിനു പകരം ഒരു മാറ്റക്കല്യാണം അവനോട് നീ ഡിമാൻഡ് ചെയ്യണം. അവൻ്റെ ഉള്ളിലെ ഡിസയർ അതിനെതിരെ നിൽക്കില്ല. ഉമ്മാക്ക് പറ്റിയ ജോലി പൊളിറ്റിക്സ് ആണ്, ഞാൻ പറഞ്ഞു. ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല കേട്ടോ. ജീവിതം അങ്ങനെ പലതും പഠിപ്പിക്കും മോനെ നമ്മളെ. മാർഗമല്ല നോക്കേണ്ടത്, ലക്ഷ്യം മാത്രം ഉന്നം വയ്ക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിന് നീ എന്ത് മാർഗവും സ്വീകരിച്ചോ, കൂടെ ഞാനുണ്ട്. നീ അവനോട് പറ, ഫെബിനയെ അവന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്നും പകരം അവൻ്റെ പെങ്ങൾ ഷബിനയെ നിനക്ക് കെട്ടിച്ചു തരണമെന്നും. പേടിക്കേണ്ട, പെണ്ണ് അവനെ പോലെയല്ല, അല്പം ഡാർക്കാണെങ്കിലും കാണാൻ നല്ല ഐശ്വര്യമാണ്. അല്ലെങ്കിലും നമ്മുടെ ആവശ്യം ഇപ്പോൾ അതല്ലല്ലോ ഉമ്മ. ഞാൻ ഉമ്മനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ കൊള്ളാലോ, ഇത്ര പെട്ടെന്ന് മിടുക്കനായോ നീ? ഉമ്മാൻ്റെ അല്ലേ മോൻ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഷിഹാബിനെ കണ്ടു. ഉമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഉള്ളിലല്പം പേടിയുണ്ടായിരുന്നു. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല, പക്ഷേ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. അവനും ആവശ്യക്കാരനാണല്ലോ, അപ്പോൾ എന്തായാലും അത്ര പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. ഞാനും അവനും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കാറ് നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഷിഹാബ്, നിന്റെ ഉള്ളിലെ മോഹം ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു. എന്താണ് നിന്റെ തീരുമാനം? എനിക്ക് മനസ്സിലായില്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ, ആ ഫെബിനയുടെ കാര്യം. അല്പം നെർവസായിരുന്നു അവനും, കുറച്ച് ചമ്മലും പേടിയും ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന് ഓർത്ത്. അത് പിന്നെ ഞാൻ ഒരു മോഹം പറഞ്ഞതാണ്, നീ തെറ്റിദ്ധരിക്കരുത്. എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത്? നിന്നെപ്പോലെ ഒരാളെ കിട്ടുക എന്നത് അവളുടെ ഭാഗ്യമല്ലേ? പക്ഷേ. അല്പം ഹാപ്പി ആയിരുന്നു അവൻ, ഒപ്പം സംശയവും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു വരുന്നത് ചുമ്മാ ഒരു അഫയർ ഞങ്ങൾക്ക് താല്പര്യമില്ല. നീ അവളെ കല്യാണം കഴിക്കുമെങ്കിൽ ഓക്കെയാണ്, ഞാൻ റെഡി. എനിക്ക് സത്യത്തിൽ ഫെബിനയെ ഭയങ്കര ഇഷ്ടമാണ്. അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടുക എന്നത് ഭാഗ്യമല്ലേ? പക്ഷെ എന്നെപ്പോലെ ഒരാളെ അവൾക്ക് പിടിക്കുമോ? മനസ്സിലായില്ല, നിന്നെപ്പോലെ ഒരാളെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അതല്ലടാ, അവൾ കാണാൻ ഭയങ്കര സുന്ദരിയല്ലേ, ഒടുക്കത്തെ ഗ്ലാമർ. ബട്ട് ഞാൻ അവൾക്ക് എല്ലാം കൊണ്ടും ഓപ്പോസിറ്റ്. ഞാൻ കരുതി നീ അല്പം തൻ്റെ ഇടമുള്ള കൂട്ടത്തിലായിരിക്കുമെന്ന്. അപ്പോൾ കാഷിൻ്റെ പവർ മാത്രമേ ഉള്ളൂ അല്ലേ? അവൻ അല്പം ചമ്മി. അങ്ങനെയല്ലടാ, ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആയിപ്പോകും. ഡോണ്ട് വറി, അവളുടെ ആങ്ങളെയല്ലേ പറയുന്നത്, അവൾ നിനക്കുള്ളതാണ്. എന്താ വിശ്വാസമായോ? നീ പറഞ്ഞാൽ പിന്നെ എന്ത് നോക്കാനാണ്? പൂർണ്ണ വിശ്വാസമായി. അവനെ നോക്കിയിട്ട് ഒന്ന് ഇരുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ, നിനക്കറിയാലോ എൻ്റെ പെങ്ങളൊക്കെയാണ്. സമ്പത്ത് അല്പം കുറവുമാണ്, എന്നാലും ഫെബിന ഒരു പഠിച്ച പെണ്ണാണ്. അവളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ച ദിവസവും ആളുകൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ അവളെ നിനക്ക് തരുന്നത് കൊണ്ട് എനിക്ക് എന്ത് ലാഭം? ഞാൻ ഫെബിനയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് അവൻ ത്രില്ലായി. അങ്ങനെ ചോദിച്ചാൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കേ. ഞാൻ മുന്നും പിന്നും ആലോചിക്കാതെ കാര്യം പറഞ്ഞു. തിരിച്ചിങ്ങോട്ടും ഒരു പാലമിട്ടുകൂടെ? അല്പം ഡൗട്ടായിക്കൊണ്ട് അവൻ ചോദിച്ചു. മനസ്സിലായില്ല, നീ എന്താണ് പറയുന്നത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നിന്റെ പെങ്ങൾ ഷബിനയെ എനിക്ക് കെട്ടിച്ചു തരുമോ? അവനൊന്ന് ഞെട്ടി, പക്ഷെ പെട്ടെന്ന് പ്രതികരിച്ചില്ല. അല്പം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ ആ കാര്യം ഞാനിപ്പോൾ എങ്ങനെ പറയാനാണ്? അവളുടെ ഇഷ്ടം നോക്കണ്ടേ? ഓ, പിന്നെ ഫെബിനയുടെ ഇഷ്ടം നോക്കിയിട്ടല്ലോ നിനക്ക് അവളെ തരുന്നത്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എളിയാ?
ഷബ്നയെ സത്യത്തിൽ അവളുടെ കോളേജിൽ വെച്ച് എന്തോ പ്രണയബന്ധത്തിൽപ്പെട്ട് പ്രോബ്ലം ആയതിനു ശേഷമായിരുന്നു ഷിഹാബും ഫാമിലിയും അവരുടെ സ്വദേശം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് ചേക്കേറിയത്. അവളാണെങ്കിൽ അതിനുശേഷം പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അവസരമാണ് എന്ന് ഷിഹാബിനും തോന്നാതെ ഇരുന്നില്ല. ശരി, ഞാനൊന്ന് വീട്ടിൽ സംസാരിക്കട്ടെ, എന്നിട്ട് നിന്നോട് പറയാം. ഏതായാലും നമ്മൾ തമ്മിലൊരു സ്വാപ്പിംഗ് നല്ലതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു മാറ്റ കല്യാണം. നീ ധൈര്യമായിരിക്കെ, ഷിഹാബ് പറഞ്ഞത് കേട്ട് ഞാനും ഹാപ്പിയായി. അങ്ങനെ ഞാൻ കാര്യങ്ങളെല്ലാം ഉമ്മയോടും പോയി അവതരിപ്പിച്ചു. ഫിബിനിയുടെയും ഷബ്നയുടെയും തീരുമാനം എന്താണെന്നായിരുന്നു അടുത്ത ആകാംക്ഷ. അന്ന് രാത്രി ഉമ്മ ഫിബിനിയോട് കാര്യം സംസാരിച്ചു. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, എങ്കിലും ഉമ്മയുടെ ബ്രെയിൻ വാഷിലും പിന്നെ കിട്ടാൻ പോകുന്ന അളവറ്റ സ്വത്തുക്കളെക്കുറിച്ചും ഓർത്തും അവൾ ഒടുവിൽ സമ്മതിച്ചു. ഷിഹാബിൻ്റെ വീട്ടിലും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഷബ്നയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കല്യാണത്തിന്. പക്ഷേ ഷിഹാബിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ അവളും സമ്മതിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെയും ഷബ്നയുടെയും ഒപ്പം ഷിഹാബിൻ്റെയും ഫെബിനിയുടെയും കല്യാണം കഴിഞ്ഞു. ശേഷം ഞങ്ങൾ അവിടെയും ഇവിടെയുമായി മാറി മാറി താമസിച്ചു. ഷിഹാബിനെ ഉമ്മയുടെ രുചികൾ അറിയാവുന്നതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ മരുമകനായതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യവുമാണല്ലോ. പിന്നെ ഫെബിന കോളേജിൽ പോകുന്നതുകൊണ്ട് അവൾക്ക് പോകാൻ സൗകര്യം ഇവിടെ നിന്ന് ആയതുകൊണ്ടും വീക്കെൻഡുകളിലേ അവൻ വീട്ടിലേക്ക് പോകാറുള്ളൂ. ഞാനാണെങ്കിൽ ഭാര്യയുടെ കൂടെ കൂടുതലും ഇപ്പോൾ ടൂറിലാണ്. അവൾക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ്. കൂടുതലും അവൾ വീട്ടിൽ മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്നതിനാൽ ഇപ്പോൾ എൻ്റെ കൂടെ സർവ്വസ്വാതന്ത്ര്യത്തോടെ കറങ്ങുകയാണ്. പിന്നെ ഉമ്മയുടെ ഉപദേശം അനുസരിച്ച് അവിടുത്തെ പകുതി ബിസിനസ് ഇപ്പോൾ നോക്കി നടത്തുന്നത് ഞാനാണ്. അങ്ങനെ ഉമ്മയുടെ തൻ്റെടത്താലും ബുദ്ധിശക്തിയാലും കൈപുണ്യത്താലും ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ നല്ല നിലയിലെത്തി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.